ഇന്ന് നമ്മൾ അവതരിപ്പിക്കാൻ പോകുന്നത് ഒരു കുഞ്ഞി എ സി ആണ്. അതായത് ഒരു പോർട്ടബിൾ എ സി. ഞാൻ എന്റെ ഒരു കൂട്ടുകാരെ വിളിച്ചിട്ടുണ്ടായിരുന്നു, അതിന്റെ വീട്ടിലൊരു എ സി കംപ്ലൈന്റ് ആണ്, നിനക്ക് അതൊന്നും ഒന്ന് നോക്കാൻ പറ്റുമെന്ന് ഞാൻ ചോദിച്ചിട്ട്. പക്ഷെ ഞാൻ പറഞ്ഞപ്പോ എനിക്ക് എ സിയുടെ വർക്കൊന്നും എനിക്ക് അറിയാൻ പാടില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞു അന്ന് നീ ഒന്ന് നോക്ക്, നീ ഉദ്ദേശിക്കുന്ന ടൈപ്പ് എ സി അല്ല, നീ ഒന്ന് വന്ന് നോക്കല്ലെന്ന് പറഞ്ഞു. ജസ്റ്റ് ഞാനൊന്ന് പോയി നോക്കിയപ്പോ ഞാൻ കണ്ടത് ഈ ഈ ടൈപ്പ് ഒരു എ സി ആണ്, ഒരു ചെറിയ എ സി, സ്പ്ലിറ്റ് എ സി അല്ല, വിൻഡോ സി ആണെന്ന് പറയാൻ പറ്റില്ല. അതിൽ നമുക്ക് ഇതിന്റെ അകത്ത് വെക്കാൻ പറ്റുന്ന ടൈപ്പ് ഒരു കുഞ്ഞു എ സി ആണ് കണ്ടത്. പക്ഷെ ഇത് വർക്ക് ചെയ്യുന്നത് 110 വോൾട്ടിലാണ് വർക്ക് ചെയ്യുക. അതിനുവേണ്ടി നമുക്ക് അതൊരു ട്രാൻസ്ഫോമർ ഉണ്ട്, 110 വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന ടൈപ്പ് ഒരു ട്രാൻസ്ഫോമറും. ഈ 130 വോൾട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ 110 വോൾട്ട് കിട്ടണം, ഔട്ട്പുട്ട് കിട്ടുന്ന ഒരു ട്രാൻസ്ഫോമറും ഉണ്ട്. ജസ്റ്റ് ഇത് നേരത്തെ ഇത് വർക്ക് ചെയ്തിരുന്നാണെന്നാണ് പറഞ്ഞിരുന്നത്. അതിനുശേഷം എന്തോ പറ്റിയിട്ട് വർക്ക് ചെയ്യാത്തതാണ്. അപ്പൊ ഞാനതെടുത്ത് വീട്ടിലോട്ട് കൊണ്ടുവന്നു. അപ്പൊ ഇത് അഴിച്ചു നോക്കാം എന്താണ് ഇത് ഉള്ളിലുള്ളതെന്നല്ല, വർക്ക് അഴിച്ചു കഴിഞ്ഞാൽ ശരിയാവോ ഇല്ലെന്ന് അറിയാൻ പാടില്ല. എങ്കിലും നമ്മുടെ ഒരു ഇത് അഴിച്ചു നോക്കേണ്ട ഉള്ളിൽ എന്താണ്, സാധാരണ എ സിയുടെ കുട്ടി ഐറ്റംസ് ആണോ എന്നൊക്കെ നോക്കാൻ വേണ്ടി ഒരു ആകാംക്ഷ കൊണ്ട് ഞാൻ എടുത്തിട്ട് പോകുന്നതാണ്. ശരിയാവില്ലെന്ന് അറിയില്ല, നമുക്ക് നമ്മളൊന്ന് അഴിച്ചു നോക്കാം. വെച്ചിട്ടാണ് അഴിച്ചത്. ഏകദേശം അഴിച്ചു കഴിഞ്ഞപ്പോ ഏകദേശം നമ്മുടെ സാധാരണ എസിയുടെ ടൈപ്പ് വിൻഡോസിലെ ടൈപ്പ് ഒരു അകത്ത കൂളിംഗ് എലമെന്റ് ഉണ്ട്, കൂടി ഇതിന്റെ അകത്ത് കംപ്രസർ ഇരിക്കുന്നുണ്ട്, പിന്നെ പുറത്ത കണ്ടൻസർ യൂണിറ്റ്, പുറത്ത് ഒരു കണ്ടൻസർ യൂണിറ്റും, ഇതൊക്കെ ഒരുപാട് മോശമായിട്ടുണ്ട്, ഉപയോഗിക്കാതിരിക്കണിരുന്നാ പറഞ്ഞത്. അതുകൊണ്ട് അത് കുറച്ച് മോശമായിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല. അപ്പൊ തന്നെ കണ്ടൻസറിന്റെ അവിടെ കാറ്റ് ഇരിക്കാനായിട്ടൊരു ഫാനുണ്ട്. ഫാനാണ്. അതുപോലെ തന്നെ ഇന്നറിൽ ഇതിരിക്കാനായിട്ട് അതിന്റെ ഇന്നറിലൊരു ബോർ ഫാനുണ്ട്. ഇതൊക്കെ പൊടി പിടിച്ച് ഏകദേശം അല്ലാത്തൊരവസ്ഥയിൽ ഇരിക്കുന്നതാണ്. എങ്കിലും കുഴപ്പമില്ല, നമുക്ക് റിപ്പയർ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം, അല്ലെങ്കിൽ നമുക്ക് ഉപേക്ഷിക്കാം. അപ്പൊ അവനതിനാ വീട്ടില് എ സി ഉണ്ടെന്ന് പറഞ്ഞത് എന്റെ സ്ഥിതിക്ക് ഞാൻ എടുക്കുന്ന ഒന്നാണ്, എനിക്കത് അഴിച്ചു നോക്കാനുള്ളൊരു താല്പര്യത്തിന്റെ പുറത്ത് എടുക്കുന്ന ഒന്നാണ്. ശരിയാവോ ഇല്ലയെന്ന് എനിക്ക് അറിയാൻ പാടില്ല. അപ്പൊ ഇതുപോലത്തെ ഒരു എ സി നിങ്ങൾ എവിടെയെങ്കിലും ആരെങ്കിലും പരിചയത്തിലോ കൂട്ടുകാരുടെ അടുത്തൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഈ ചൂടുള്ള സമയത്ത് ഉപയോഗിക്കാൻ പറ്റും. അതിപ്പോ 110 വോൾട്ട് ആയതിന് പേരിൽ ഉപയോഗിക്കാതെ ഇരിക്കുകയാണെങ്കിൽ അതുപോലത്തെ ഒരു നേരത്തെ കാണിച്ച പോലത്തെ ഒരു 110 വോൾട്ട് ഉണ്ട്, 230 110 വോൾട്ട് ആക്കുന്ന ഒരു ട്രാൻസ്ഫോമർ വെച്ചിട്ട് നമുക്ക് 110 വോൾട്ടിന്റെ എ സി വർക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പൊ 110 വോൾട്ടിന്റെ എന്തൊരു ഉപകരണമായാലും നമുക്ക് അതുപോലത്തെ ഒരു ട്രാൻസ്ഫോമർ ഉണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോ നമ്മുടെ ഈ ഒരു ചെറിയ എ സിയുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ കൂട്ടുകാരുടെ അടുത്ത് ഇതുപോലത്തെ എ സി ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ഞങ്ങളുടെ കമന്റ് ബോക്സിൽ ഇടാൻ താല്പര്യപ്പെടുന്നു.